മക്കള്, സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയാൽ സന്തോഷം ഉണ്ടാവുന്ന, നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ സമാധാനം കിട്ടും. എത്ര വേദനയുണ്ടെങ്കിലും മക്കളുടെ മുഖം ഒന്ന് കണ്ടാൽ മതി, സമാധാനം കിട്ടും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഈമാൻ, നമ്മുടെ മക്കളെ എങ്ങാണ് ഇന്ന് നോക്കിയ ഒറ്റയടിക്ക് കൊന്നേക്കാൻ തോന്നും. കാരണം ഇത്ര മുടിയുണ്ട്, ഇത്ര മുടി വളർത്തിയിട്ടുണ്ട്, കീറിയ പാൻറ്. അള്ളാഹുവിന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ അല്ലേ. പാപ്പ വലിയ മോലാളിയ, മോൻ കീറിയ പാൻറ് വിട്ടുണ്ടാക്കും. ഇതാ നമ്മുടെ അവസ്ഥ. സമാധാനമില്ല, സന്തോഷമില്ല, അടിയും വഴക്കും ബഹളവും പ്രയാസവും. എന്തേ അതിന്റെ കാരണം? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം, ഇന്നത്തോടുകൂടി പരിഹരിച്ചു കൊള്ളണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പൈസ ഒന്നും വേണ്ട, കൺസൾട്ടിങ് ഫീസ് ഒന്നും ഇല്ല. ഇൻഷാ ചെയ്തൂടെ? വേണമെങ്കിൽ പറ ചെയ്തൂടെ? എന്താ പ്രശ്നമെന്നറിയോ? നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് പറയടോ, നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. ആ കണ്ണുനീര് തുടച്ച നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീ നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് പോയിട്ട് ആ കണ്ണുനീര് തുടയ്ക്കോ, പറയട തുടയ്ക്കോ. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഖുർആനുണ്ടോ? എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ടോ? എല്ലാവരുടെ വീട്ടിലുണ്ടോ? ഇന്നത്തെ ദിവസം അത് തൊട്ടവരൊക്കെ ഒന്ന് കൈമുക്കിക്ക്. പെണ്ണുമ്പിള്ളിയുടെ അടുത്തും ചോദിക്കണം കേട്ടോ. ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കണം, വീട്ടിലിരിക്കുന്ന ഖുർആൻ തൊട്ടിട്ട് എത്ര ദിവസമായെന്ന്. ആരെങ്കിലും മരിക്കണം തൊടണമെങ്കിൽ. ഹദ്ദാദ് പള്ളിക്കകത്ത് കയറി നോക്കിക്കേ, അലമാരിക്കൊക്കെ തടുക്കി വെച്ചിട്ടുണ്ട്. 27 ലാവിറക്കും റമദാൻ വരണ എടുക്കണമെങ്കിൽ, കഴിഞ്ഞ റമദാനിന് വെച്ചതാ, ഇനി അത് എടുക്കണമെങ്കിൽ അടുത്ത റമദാൻ അന്ന് എടുത്താൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വീടിനകത്ത് പരിശുദ്ധമായ ഖുർആനുണ്ട്, വീട്ടുകാരാ ഖുർആൻ എടുക്കുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. അത് ഏത് രാജാവിൻ്റെ വീടാണെങ്കിലും ഒരു വീടിനകത്ത് ആളുണ്ടായിട്ട് വിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ വീട്ടുകാര് കരയും, ആ ഖുർആൻ കരയും. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണ രക്ഷപ്പെടുവോ? നിങ്ങൾ തന്നെ പറ രക്ഷപ്പെടുവോ? അപ്പൊ മനസ്സിലായോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താന്ന് മനസ്സിലായോ? ഈ പള്ളി കരയും. എപ്പോഴാന്നറിയാമോ? നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന, നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ പള്ളി കരയും. കൊറോണയുടെ സമയത്ത് അനുഭവിച്ചില്ലേ? അനുഭവിച്ചില്ലേ? നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞ നിങ്ങൾ അറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് ഖുർആൻ ഉണ്ട്, അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അത് ഹജ്ജിന് പോയപ്പോ, 1905 പോയപ്പോ, ഇത് 82 പോയപ്പോ, ഇത് 2000 പോയപ്പോ, ഹജ്ജിന് പോയപ്പോ, ഉംറയ്ക്ക് പോയപ്പോ, സൗദിന്ന് നേരിട്ട് കൊണ്ടുവന്നതാ. എന്തിനാ? സൂക്ഷിച്ചു വെക്കാൻ. അവിടെ വെച്ചോ? തൊടണ്ട. ഖുർആനിന്റെ വീടിനകത്തിരുന്ന് നിന്നെ ശപിക്കും. അതാടോ നിന്റെ സർവ്വ സന്തോഷവും കെടുത്തി കളഞ്ഞത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നീ 50 ലക്ഷമോ 100 കോടി രൂപ കൊടുത്ത് നീ വീട് പണിതു, എന്നാൽ ഈ ഹദ്ദാദിൽ നിന്റെ വാപ്പായി ഉമ്മായും നിന്റെ ചെറുപ്പത്തിൽ ജീവിച്ച ഒരു കുടിലുണ്ടായിരുന്നു. AC ഇല്ല, ബെഡില്ല, മതിലില്ല, കട്ടിലില്ല, വാർപ്പില്ല, ഒന്നുമില്ല, ഒരു കുടില്. ആ കുടിലിനകത്ത് കിട്ടിയിരുന്ന സന്തോഷം നീ പണിത കൊട്ടാരത്തിലുണ്ടോ? സത്യം പറയണ്ടോ? ഉറക്കെ പറയടോ? ഉണ്ടോ? എന്തുകൊണ്ട്? അതിനെക്കാളെല്ലാം ഇതിനകത്തില്ലേ? അതൊരു ചെറിയ ഓലഷെഡല്ലായിരുന്നോ? ഒരു ചെറിയ കുടുംബ വീടല്ലായിരുന്നോ? ഒരു ഓടിട്ട വീട്, ആ വീടിനകത്ത് ഒറ്റ റൂം, കാന എല്ലാം അതിനകത്തല്ലായിരുന്നോ? തീറ്റി, കുടി, നിസ്കാരം എല്ലാം അതിനകത്ത്. ചാള അടുക്കിയിട്ടിരിക്കുന്ന പോലെ നിരന്ന് കിടക്കും, ഉടുത്ത മുണ്ട് പൊതച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നാലും സ്നേഹം, സന്തോഷം, സമാധാനം, കഞ്ഞിയും പയറും കുടിച്ച വയറ് നിറയില്ലായിരുന്നു മനുഷ്യ. എടാ, ഇന്ന് കോടികൾ പണിതിട്ട് ഡബിൾ കോട്ടിലും AC കട്ടിൽ വിട്ടിട്ട് നിനക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ആ തറയിൽ പോയി കിടന്നാൽ കിട്ടൂടാ ഉറക്കം? എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് നിന്റെ ഉമ്മ ഒന്നുപെടുത്ത് നിസ്കാരപ്പായിരുന്നിട്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്.
മഗ്രിബിന് വാങ്ക് വിളിച്ചാൽ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, ഖുർആൻ എടുക്കും, വാഖിയ ഓതും, മുൽക്ക് ഓതും, സജദ ഓതും, റഹ്മാൻ ഓതും, യാസീൻ ഓതും, ദുആ ചെയ്യും. അതായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പെണ്ണും പിള്ള 6:30 ആകുമ്പോൾ നേരെ പോയി ടിവിയുടെ ഫ്രണ്ടിലിരിക്കും, റിമോട്ട് എടുക്കും, ഏഷ്യനെറ്റ്, സൂര്യ, മഴവിൽ മനോരമ, നെക്കിക്കൊണ്ടിരിക്കും. ഇതാ പ്രശ്നം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ തിരിഞ്ഞ ഇതാണ് നിന്റെ പ്രശ്നം, ഇതാണ് നിങ്ങളുടെ വീടിന്റെ പ്രശ്നം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വഴുതു കടിഞ്ഞ് നേരെ വീട്ടിൽ പോകുക, വെളിയിൽ നിന്ന് തന്നെ ഉതവെടുത്തേരെ, വെളിയിൽ നിന്ന് തന്നെ ഉതവെടുക്കണം. വീടിനകത്ത് കയറിയിട്ട് എവിടെ ഈ ഖുർആൻ? ചിലപ്പോ അലമാരിയുടെ അടിയിലായിരിക്കും, ടിവിയുടെ അടിയിലായിരിക്കും, ചിലപ്പോ തട്ടിന്റെ മുകളിലായിരിക്കും. മൂക്കൊന്ന് പൊത്തിയിട്ട് വേണം ഖുർആൻ തൊടാൻ, കാരണം പൊടിയടിച്ചിരിക്കുക. ഒന്ന് പോയി എടുത്ത് അതൊന്ന് തുടച്ചിട്ട് അൽഹംദുലില്ലാ ഒരായത്തെങ്കിലും ഓതിയിട്ട് ഒരു ചുംബനം കൊടുക്കും ഖുർആൻ. എന്നിട്ട് എല്ലാ ദിവസവും അത് കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി, നീ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് മുതൽ എല്ലാ ദിവസവും, ഇന്നലെ സൂറത്തുൽ മുൽക്കിന്റെ പ്രതിഫലം ഉസ്താദ് പറഞ്ഞു, ഇപ്പി ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാ, ഇത്ര വലിയ പ്രതിഫലമാ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ രാത്രി മുതൽ ഖുർആൻ എടുക്കണം. 114 സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഇന്ന് മുതൽ ഓതിയിട്ട് വേണം ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ, ഏത് വേണമെങ്കിലും ഓതിക്കോ, എനിക്ക് നിർബന്ധം. സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ ബഖറയാണ് ഏറ്റവും വലിയ സൂറത്ത്, സൂറത്തുൽ കൗസറ ഏറ്റവും ചെറിയ സൂറത്ത്. ഏത് വേണമെങ്കിലും ഓതിക്കോ, പക്ഷെ അത് ഓതൂല്ലേ, കാണാതെ ഓതരുത്, കാണാതെ. എല്ലാവരും ഖുർആൻ ഓതും. ഞാൻ ഉപ്പളയിൽ ഒരു കടയിൽ പോയി, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കച്ചവടം ഒന്നുമില്ല ഉസ്താദെ, വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞ്, അത് തങ്ങന്മാരോട് വല്ലതും ചോദിക്കുക, എനിക്കറിയത്തില്ല. ഇല്ല ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞുതരണം, നിങ്ങൾ പറഞ്ഞുതരണം. അവസാനം ഞാൻ പറഞ്ഞു, യാസീൻ ഓതും, എല്ലാ ദിവസവും ഓതും ഉസ്താദെ, എല്ലാ ദിവസവും ഓതും. ഞാൻ ചോദിച്ചു, ആരോതും? മൊബൈൽ ഓതും. ആരോതും? മൊബൈൽ ഓതും. അതുകൊണ്ട് മൊബൈലിന് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കണ്ട അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു സൂറത്ത് ഓതൂല്ലേ, ഓതൂല്ലേ? ഞാൻ പറഞ്ഞാരട്ടെ ഒരു സൂറത്ത്, നിങ്ങൾക്ക് ചിലപ്പോ സംശയം വരും ഏതുപോലെ. ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം. ഇങ്ങനെ ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ, സ്നേഹിക്കോ, ഉറക്ക പറഞ്ഞിരപ്പക്കാരാ, ഇൻഷാല്ലാ. ഏത് സൂറത്ത്? ഖുർആനിൽ 114 സൂറത്തുണ്ട്, 112-ാമത്തെ സൂറത്ത് ഏതാ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം എനിക്ക്. 112-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്. ഓതിക്കേ, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓതാൻ അറിയോ, ഓതാൻ അറിയോ? ഈ സൂറത്തിനെ സ്നേഹിക്കാവോ, സ്നേഹിക്കാവോ? പ്രതിഫലം എന്താ? സ്വർഗം. ഈ സൂറത്തിനെ സ്നേഹിക്കുന്നവന് സ്വർഗമാണ് പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നബി തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പം നിസ്കരിച്ചാലും കുൽഹു അല്ലാഹു ഓതണേ. ഞാനെ, ഞങ്ങളുടെ ഇമാമ് എപ്പം നിസ്കരിച്ചാലും ഏത് സൂറത്താ ഓതുന്നേ? വലുതൊന്നും ഓതണില്ല. നമ്മൾ പറയണത് എന്താ? ഞങ്ങളുടെ ഇമാം എപ്പോഴും വലിയ സൂറത്താ ഓതണം, ചെറുത് ഓതണില്ലത്. അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോ ഈ സഹാബിയെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഒരു പരാതി വന്നിട്ടുണ്ട്, നിങ്ങൾ എപ്പ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസ് ഓതുന്നു, എന്തേ കാരണം? എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ, എനിക്കതിനോട് വല്ലാത്ത സ്നേഹമാണ്, ഞാൻ അതുകൊണ്ടാ ഓതണേ. എന്തുകൊണ്ട്? സഹാബി പറയുകയാ, അള്ളാഹിയെ കുറിച്ച് പറയുന്നത് കൊണ്ട്, തൗഹീദിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാ ഓതണേ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ്. നബി തങ്ങളൊന്നും വേണ്ടിയില്ല, ഓതിക്കോളം പറഞ്ഞു. പൊക്കോളം പറഞ്ഞ സഹാബി പോയി. അപ്പൊ കൂടെ നിന്നവരോട് പറഞ്ഞു, മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയനാ റസൂലുള്ളാഹി. അല്ലാഹു ഈമാനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്നേഹിക്കോ, സ്നേഹിക്കോ? മെസ്സിയെ സ്നേഹിച്ചപ്പോ ഫ്ലക്സ് വെച്ചില്ലേ, വെച്ചില്ലേ? നെയ്മറിനെ സ്നേഹിച്ചപ്പോ ഫ്ലക്സ് വെച്ചില്ലേ? അവൻ അവിടെ ജയിച്ചപ്പോ ഇവിടെ തുള്ളിയില്ലേ?
അപ്പൊ ഖുർആനിനെ സ്നേഹിച്ച പോരാ, ഖുർആൻ ഓതണം, സ്നേഹിച്ച ഓതണ്ടേ. നിങ്ങൾ എന്താ പള്ളിപ്പറമ്പി ഇരിക്കണ പോലെ മയ്യത്ത് പിന്നെ അടക്കാം പോട്ടെ, അത് വേറെ കവർ കഴിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടും, അല്ലാഹു ഹിമ്മത്തിൽ മാറാകട്ടെ. ഖുർആനിനെ സ്നേഹിച്ച ഓതണോ, ഓതണോ? അപ്പൊ ഈ സൂറത്ത് ഓതണം ഇന്നു മുതൽ ഇൻഷാല്ലാ. ഓതൂല്ലേ? ഓസിന് ഓതണോ? വേണ്ട. അഞ്ച് പ്രതിഫലം, എത്ര പ്രതിഫലം? ഈ ഒരൊറ്റ സൂറത്തിന് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു അഞ്ച് പ്രതിഫലം തരും. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഇരിക്കുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? ഭൂരിപക്ഷം എങ്ങനെ കൈപൊക്കിക്കേ? പറയണമെന്നുള്ളവർ കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണം. ആറടി മണ്ണിന്റെ പൈസ വന്നിട്ട് ഇന്ന് ഇവിടുന്ന് പോകാവും. അവനവന്റെ കബറിന്റെ സ്ഥലത്തിന്റെ പൈസ വന്നിട്ട് വേണം ഇന്ന് പോകാൻ. അള്ളാഹു മന്ദിരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം വിശദീകരിക്കുന്നില്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈമാനുള്ള ഒരു മരണം ഇല്ലേ? ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിൽ പോകണമെന്നാണോ? അല്ല, സ്വർഗത്തിൽ പോകണമെന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അല്ലേ അതാ പറഞ്ഞേ, എവിടെ കടന്നു വേണമെങ്കിലും നീ മരിച്ചോ, റോഡിലോ വീട്ടിലോ കാട്ടിലോ കടലിലോ ആകാശത്തോ എവിടെ വേണമെങ്കിലും നീ കടന്നു മരിച്ചോ, പക്ഷെ എങ്ങനെ മരിക്കണം? എങ്ങനെ മരിക്കണം? യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ ഹക്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ അതിന്റെ പ്രത്യേകത? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞേ. എന്നാ ഒരാള് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവൻ സ്വർഗത്തിൽ കേറി എന്നാ പറഞ്ഞത്. അള്ളാഹു ഈ മന്ദിര മാറാകട്ടെ. അവൻ എവിടെ കേറി? ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആണെങ്കിൽ അവൻ എവിടെ കേറി? പറഞ്ഞത് എവിടെ കേറി? ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിക്കണോന്നാ. സ്വർഗത്തിൽ പോന്ന എന്തിനാ? സ്വർഗത്തിൽ പോന്ന എന്തിനാ? അല്ലാഹയെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം, അതുകൊണ്ടാ സ്വർഗത്തിൽ പോന്നെ. അല്ലാഹയെ കാണണമെങ്കിൽ എവിടെ പോകണം? ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുമോ? മസ്ജിദിൽ വെച്ച് കാണാൻ പറ്റുമോ? അല്ലാഹയെ കാണണമെങ്കിൽ എവിടെ പോകണം? അതുകൊണ്ടാ അവിടെ പോകണേ. അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ. അപ്പൊ ഒരാൾ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. നിങ്ങൾ ഖുർആനോത്, നിങ്ങൾക്ക് അള്ളാഹു ഒരു നല്ല മരണം തരും. നല്ല മരണം അള്ളാഹു, ഈമാനുള്ള ഒരു മരണം അള്ളാഹു തരും. അള്ളാഹു നൽകുമാറാകട്ടെ. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയോ പേരുടെ മയ്യത്ത് കണ്ടിട്ടുണ്ട്, എല്ലാവരുടെ മുഖം ഓർമ്മ ഉണ്ടോ? ഇല്ല. എന്നാ ചില മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇല്ലേ? പറ ഇല്ലേ? എല്ലാവരുടെ മുഖം ഓർമ്മയുണ്ടാകത്തില്ല, എന്നാ ചിലരുടെ മുഖം ഓർമ്മയുണ്ട്. കാരണം ഒരു വല്ലാത്ത പ്രകാശം ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്, ചുണ്ടിൽ പുഞ്ചിരി. ശരിയാ സിറാജ്, നീ പറഞ്ഞത് സത്യമാ. ഇന്ന ഉപ്പാടെ മുഖം കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ കവള് മഞ്ഞ നിറമായിരുന്നു, വല്ലാത്ത വെളിച്ചം, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരി. സിറാജ് ഉസ്താദ്, എന്റെ ഉമ്മാടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പറയാറില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പ്രതിഫലം നിങ്ങളുടെ മയ്യത്ത് കണ്ട ആരും നിങ്ങളെ മറക്കൂല. അള്ളാഹു ഈമാനുള്ള മരണം തിരുമാറാകട്ടെ. അള്ളാഹു ഈമാനുള്ള മരണം തിരുമാറാകട്ടെ. മറക്കുവോ? തൂങ്ങി മരിച്ചവന്റെ മുഖം ഓർമ്മ ഉണ്ടോ? കണ്ണന്തിലെ നിൽക്കാൻ ഓർമ്മയില്ലേ? അതല്ല, ചെലവന്മാരുടെ മുഖം വെളുത്തു സുന്ദരനായിരുന്നു, പക്ഷെ കണ്ടപ്പോ കരിക്കട്ട കറുത്തുപോലിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ സൂറത്തിന് നിങ്ങൾ പാരായണം ചെയ്താൽ രണ്ടാമത്തെ പ്രതിഫലം നിങ്ങളുടെ മയ്യത്ത് കണ്ടവര് നിങ്ങളെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. മൂന്ന്, ഇൻഷാല്ലാ, മൂന്നാമത്തത്, എന്റെ ചെറുപ്പക്കാരാ, മോനെ ഖുർആനിനെ സ്നേഹിക്കാൻ പറ്റുമോ? നീ ഫ്ലക്സും ചുമന്നുകൊണ്ട് നടന്നു ഇങ്ങനെ തെക്ക് വടക്ക്, എന്ത് പ്രയോജനം? ഒരുപാട് ഫ്ലക്സും ചുമന്ന് പക്ഷേ മുടക്കി നടന്നില്ലേ? മൂന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, കാമുകന്മാരെയല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയൽ നടിമാരെയല്ല,
ബേക്കൽ ഹദ്ദാദിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും കഴിയില്ല, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. അത് അല്ലാഹുവിന്റെ കലാമാണല്ലോ, അത് എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ അധികം പേർക്കും ഇന്നത് ഓതാൻ കഴിയാതെ പോയത്, ചിലർക്ക് മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പള്ളിയിലെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നിങ്ങൾ മരിച്ചുപോയി എന്ന് വിളിച്ചു പറയുകയാ. കേൾക്കേണ്ടവർ കേൾക്കേണ്ടവർ ഓടുകയാണ്, മരണ വീട്ടിലേക്ക് ഓടുകയാണ്. കസേര വരുന്നു, ടാർപ്പ് വരുന്നു, ലൈറ്റ് കെട്ടുന്നു, ജനമോടി വരുന്നു. അതാ പാത്രം എടുത്തു കൊണ്ടുവന്ന് വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാക്കുന്നു. പടച്ചവനെ, ജനങ്ങളെല്ലാവരും ബേക്കല്ല നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, അപ്പോഴാണ് നിന്റെ ജനാസ എടുക്കുകയാണ്. നിന്റെ ജനാസ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി കിടത്തുകയാ. അതാ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് വന്നു നിന്നെ കുളിപ്പിക്കുകയാണ്. പുതിയ പ്പളയെ കുളിപ്പിക്കുന്നത് പോലെയല്ല, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഇതുപോലെ കുളിച്ചിട്ടില്ല. ഈ രംഗമെന്ന് ഓർമ്മ വരട്ടെ ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇങ്ങനെ ഒരു ദിവസം വരുവടി നിന്റെ വീടിനകത്ത്. പെങ്ങളെ, നിന്റെ വീടിനകത്ത് ഇങ്ങനെ ഒരു ദിവസം വരികയാണ്. ഒരുപാട് പേരെ കുളിപ്പിക്കുന്നത് കണ്ടവരല്ലേ? അല്ലാഹുവേ, ജനാസ കുളിപ്പിക്കുകയാ. നഖത്തിനടിയിൽ അഴുക്കെടുത്തു മാറ്റി, വിസർജനമെല്ലാം ഉൾഭാഗത്ത് നിന്ന് നജസുകൾ എടുത്തു മാറ്റി മനോഹരമായി കുളിപ്പിക്കുകയാണ്. സുഗന്ധം തേച്ച, സുഗന്ധം കലർത്തിയ വെള്ളമൊഴിക്കുകയാണ്. റബ്ബേ, അതാ കൈകാല് കഴുകിയിട്ട് ഒളിവെടുപ്പിക്കുകയാ. അതാ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ്. നിന്റെ ജനാസ തുടച്ചു വൃത്തിയാക്കി അതാ വെള്ള തുണിയിൽ പൊതിയുകയാ. പുതിയ ഒരു തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. വിളിച്ചു പറയുന്നു എല്ലാവരും മാറി നിൽക്ക്, ജനാസ കൊണ്ടുവരികയാണ്. അല്ലാ, ജനാസ വീടിനകത്തേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ താങ്ങി പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കൊണ്ടുവരുമ്പോ മൂന്ന് കഷ്ടം വെള്ള തുണി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തുകയാ. എല്ലാവരും വന്നു, പള്ളിയിലെ ഉസ്താദന്മാര് വന്നു, മയ്യത്ത് കെട്ടില് വന്നു, കുടുംബക്കാര് വന്നു, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ആരോ ചോദിക്കുന്നു, എവിടെ പഞ്ഞി, എവിടെ പഞ്ഞി, എവിടെ സുഗന്ധം തേച്ച പഞ്ഞി, എവിടെ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മനോഹരമായി തലപ ഉസ്താദ് പറഞ്ഞു തരികയാ. മൂക്കിന്റെ ദാരത്തു പഞ്ഞി വെച്ചു. കാണണ്ടവരൊക്കെ കണ്ടോ, വരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്. തിരക്കാവപ്പാ, അവസാനമായി നിന്റെ മുഖമൊന്ന് കാണാൻ വീടിനകത്ത് വല്ലാത്ത തിരക്ക് കൂട്ടുകയാണ്. അപ്പോഴാണ് ആരോ വിളിച്ചു പറയുന്ന സമയമായി, കണ്ടതൊക്കെ മതി പൊതിയ, കണ്ടതൊക്കെ മതി കുഴിച്ചിടണ്ട്, കൊണ്ടുപോയി കബറടക്കണ്ട്, കാണിച്ചോണ്ടിരുന്നാ മതിയോ. അതാ പെട്ടെന്ന് നിന്നെ പൊതിയുകയാണ്. റബ്ബേ, ഹദ്ദാദ് പള്ളിയിൽ നിന്ന് വാഹനം വന്നോ, വീടിന്റെ
വീടിന്റെ മുറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. കേറാത്ത വീടില്ലല്ലോ, കടക്കാത്ത മനുഷ്യരില്ലല്ലോ. ആ മയ്യത്ത് കട്ടിലിൽ നിന്നെ ഇങ്ങനെ താങ്ങിയെടുത്തു മലർത്തി കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആരെങ്ങുമെന്ന് ചിന്തിക്കും മനുഷ്യ എന്നിലവിളിയല്ലേ. ഒരു മരണ വീട്ടിലേറ്റവും കൂടുതൽ കരച്ചൽ കേൾക്കുന്ന സമയമപ്പോഴാ. ഏത് കരയാത്തവനും കരയും, കാണുന്നവര് പോലും കരയും. നിലവിളിക്കുന്ന ശബ്ദമാണ്, ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയമാണ്. അല്ലാഹുവേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇച്ചാനെ കൊണ്ടുപോകല്ലേ. എല്ലാവരും നിലവിളിക്കുന്ന സമയം, എല്ലാവരും നിലവിളിക്കുന്ന സമയം അവസാനം മയ്യത്ത് കട്ടിലിൽ എടുത്ത് കടത്തി കഴിഞ്ഞു. അതാതിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇനി ആറു പേര് ചുമക്കണമല്ലോ, ഈ മയ്യത്ത് കട്ടിലെടുത്ത് തോളിൽ വെച്ച് ചുമക്കണമല്ലോ. നിന്റെ ജനാസ ചുമക്കുന്നതാരാ? നീ സാധാരണ ആളല്ല, നീ അസാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, നീ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവനാ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിൽ ചേർത്തവനാ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തവനാ. നീ ലോക്കലല്ലടാ പാപ്പാ, നീ ലോക്കലല്ല, നീ വിവിഐപി ആണ്, നീ വിവിഐപി ആണ്. ശബ്ദം കേൾക്കുന്ന ഉമ്മ, നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും വീടിനകത്തിരുന്ന് സീരിയൽ കാണുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പാരായണം ചെയ്ത ഉമ്മ, നീ വിവിഐപി ആ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവിഐപികൾ മരിച്ചാ കാണാ, വിവിഐപികൾ വരുമല്ലോ, പ്രത്യേക ആദരവാണല്ലോ. പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുമല്ലോ, ഒരുപാട് ആദരവുകൾ തരുമല്ലോ. എങ്കിലും വിവിഐപി ആയ നീ മരിച്ചാലും ആ സ്ഥാനം നിനക്ക് വേണമല്ലോ. അതുകൊണ്ട് മയ്യത്ത് ചുമക്കണ്ടതാരാ? കള്ള കുടിച്ച് നടക്കുന്നവനാണോ, വ്യഭിചരിക്കുന്നവനാണോ, പലിശ തിന്നുന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ? അല്ലാഹുവേ, വൃത്തികെട്ടവന്മാരല്ല. നിന്റെ ജനാസ ചുമക്കണമെങ്കിൽ വിവിഐപികൾ വരണമല്ലോ. വരുമടാ ചെറുപ്പക്കാരാ, അത്താതിലെ നിന്റെ കുടുംബത്തിലേക്ക്, അത്താതിലെ നിന്റെ കൂരയിലേക്ക് വരുമടാ വിവിഐപികൾ. എവിടെ നിന്ന് വരുമെന്നറിയോ? പടച്ചവനെ, കേരള പോലീസല്ല വരുന്നത്, മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എംഎൽഎമാരോ എംപിമാരോ, സാക്ഷാൽ നരേന്ദ്രമോദിയല്ല വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആര് വരുമെന്നറിയോ? ആകാശത്തു നിന്ന് സൈന്യമിറങ്ങി വരികയാ, ആകാശത്തു നിന്നൊരു സൈന്യം വരികയാണ്. ആരുടെ സൈന്യമെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സൈന്യം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ, 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ അത്താതിലെ നിന്റെ കൂരയിലേക്ക് കടന്നു വരുമടാ. വരുന്നത് ആരെന്നറിയോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ജീവിതത്തിൽ കള്ളം പറയാത്ത, പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത, ജനനം മുതൽ മരണം വരെ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, വരുമടി പെങ്ങളെ. എന്തിനാണെന്നറിയോ? അതാത് പള്ളിയിലേക്ക് ജനാസ ചുമന്നവരുണ്ടല്ലോ, ജനാസ ചുമന്ന പലരുമുണ്ടല്ലോ. അതാ ചിലരുടെ ജനാസ കൊണ്ടുവരുമ്പോ ആൾക്കാർ ചോദിക്കുന്നു, ഞാൻ ചുമക്കട്ടെ, ഞാൻ ചുമക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, ഞാൻ തന്നെ ചുമന്നുകൊള്ളാ. എന്നാൽ ചിലരുടെ മയ്യത്തിന് വല്ലാത്ത ഭാരമാ, മാറി മാറി കൊടുക്കുകയാണ്, തോള് വേദനിക്കുന്നു, മാറി മാറി കൊടുക്കുകയാണ്. കാരണം പഠിക്കടോ, കാരണം പഠിക്കടോ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, പാരായണം ചെയ്യുന്ന പെങ്ങള്,
അല്ലാഹുവിന്റെ മലക്കുകൾ ചുമക്കും പെണ്ണ്, അല്ലാന്റെ മലക്ക് ചുമക്കും ബാപ്പാ. ഇതിനാ മരണമെന്ന് പറയുന്നത്, ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ഇങ്ങനെയല്ലേ മരിക്കേണ്ടത്, ഇങ്ങനെയല്ലേ മരിക്കേണ്ടത്. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, ഒരാള് മരിച്ച വീട്ടിലെല്ലാവരും കരയും, അവര് കരയുന്നതെല്ലാവരും കാട്. പക്ഷേ ഒരാള് കരയുന്നത് കാണൂല, ആരെയാണ് കരയിപ്പിക്കേണ്ടതെന്നറിയുമോ? അത്താദുകാരോട് പറയുകയാണ്, ആരെയാ കരയിപ്പിക്കേണ്ടതെന്നറിയോ? ഉമ്മാനയല്ല, ഉപ്പാനയല്ല, ഭാര്യയല്ല, കൂടപ്പറപ്പല്ല, മക്കളല്ല, കൂട്ടുകാരല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല. ഈ കാണുന്ന പള്ളിയുടെ പുറകില് ഒരു കുഴി വെട്ടുന്ന മനുഷ്യനുണ്ടല്ലോ, നിനക്ക് കബറ് കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന് കബറ് വെട്ടിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയോട് പറയണം, ഇന്ന് ക്ഷീണമില്ല, കബറിന്റെ പണി പെട്ടെന്ന് തീർന്നോ. കബറ് വെട്ടുന്നവൻ പറയണം, ഇന്ന് കബറിന്റെ പണി പെട്ടെന്ന് തീർന്നോ. ഇന്നെന്താ വല്ലാത്ത സന്തോഷമായിരുന്നു, പടച്ചവനെ അല്ലാതെ പറയരുത് എന്ന് പ്രയാസമാ, വല്ലാത്ത ക്ഷീണമാ. ഇത്തിരി വെള്ളമെടുക്കു പെണ്ണേ, ഞാനൊന്ന് കിടക്കട്ടെ. പറയടാ ചെറുപ്പക്കാരോ, അതാത് പള്ളിയിൽ കബറ് കുടിക്കുന്നവന് കരയണമല്ല. ഇവൻ എന്ത് നന്മ ചെയ്തു റബ്ബേ, ഇവൻ എന്ത് നന്മ ചെയ്ത റബ്ബേ. വല്ലാത്ത ഒരു സുഗന്ധമല്ലേ, വല്ലാത്ത ഒരു സന്തോഷമല്ലേ. ഇതിനാടാ മരണമെന്ന് പറയുന്നത്. അല്ലാതെ തമ്മി തല്ലാനുള്ളതല്ല, കൊടിയുടെ പേര് പറഞ്ഞ് തല്ലാനുള്ളതല്ല, പരസ്പരം അപവാദങ്ങളും പരിഹാസങ്ങളും പറയാനുള്ളതല്ല. അല്ലാഹു തന്ന ജീവിതം നിങ്ങൾക്കൊക്കെ അന്തസ്സുണ്ടെങ്കില്, ഈമാനുണ്ടെങ്കില്, ഇതുപോലെ മരിക്കും മുസ്ലിമേ. 40 പേര് പറയണം നീ നല്ലവനാണെന്ന്, നിന്റെ മരണം കണ്ടിട്ട് പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. അത്താദുകാരോട് പറയുന്നു, വാശി വെക്കടാ ചെറുപ്പക്കാരാ, പെങ്ങളെ വാശി വെക്ക് പെങ്ങളെ. മയ്യത്ത് കണ്ടിട്ട് പോകുന്നവര് പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്ന്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നവര് മരണത്തിന് വേണ്ടി പരിശ്രമിക്കൂ. അതുകൊണ്ട് സ്നേഹിക്കുമോ നിങ്ങൾ ഖുർആന്? ഞാൻ പറഞ്ഞതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമായത് 30-ാമത്തെ വയസ്സില്, മുസ്ലിമായത് 30-ാമത്തെ വയസ്സില്, മരണപ്പെട്ടത് 36-ാമത്തെ വയസ്സില്. 60 കൊല്ലം ജീവിച്ചില്ല വാപ്പാ, 6 കൊല്ലമേ ജീവിച്ചുള്ളൂ പെങ്ങളെ. 60 കൊല്ലമൊന്നും ജീവിച്ചില്ല പെങ്ങളെ. 6 കൊല്ലമാണ് ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ ഈ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവന് മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങിയടാ. ഇതിനാടാ ജീവിതം എന്ന് പറയുന്നത്. നിന്നെ പോലെ 40-ും 50-ും കൊല്ലമൊന്നും ജീവിച്ചില്ല. 6 കൊല്ലം ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാന്റെ സിംഹാസനം കുലുങ്ങി. എന്തൊരു ജീവിതമാണെന്ന് ചിന്തിക്കടാ. ഇതിനാ മോനെ ജീവിതമെന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാന്റെ അർശു കുലുങ്ങിയല്ലോ. മയ്യത്ത് കണ്ടവർ പറയുകയാ, മയ്യത്ത് കണ്ടവർ പറയുകയാ, ഉറങ്ങുകയാണോ സഅദേ? എന്തൊരു ചിരിയാടാ സഅദേ, എന്തൊരു പ്രകാശമാ സഅദേ, കൊതിതീരുന്നില്ല സഅദേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ പറയുകയാണ്, റബ്ബേ ജനാസ പൊതിഞ്ഞോ? മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. ജനാസ ചുമക്കുമ്പോ, ജനാസ ചുമന്നു കൊണ്ടുപോകുന്നവർ പറയുന്നു, ഭാരമില്ല, 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 മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. പരസ്പരം പറയുകയാ, പരസ്പരം പറയുകയാ. സഹാബത്ത് നോക്കുമ്പോ
അള്ളാഹുവിന്റെ പ്രവാചകന് തള്ളവരള കുത്തികെട്ട് പതുക്കെ പതുക്കെ നടക്കുകയാണ്. നബിതങ്ങള് കാലിന്റെ തള്ളവരള കുത്തികെട്ട് നടക്കുകയാണ്. സ്വഹാബത്തിന് അത്ഭുതമാവുകയാ, സ്വഹാബത്തിന് അത്ഭുതമാവുകയാ. അവര് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ, എന്തേ നബിയേ, തള്ളവരള കുത്തികെട്ട് നടക്കുന്നത് എന്തേ നബിയേ? സ്ഥലമില്ല സ്വഹാബ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബ, കാലുകുത്താ, സ്ഥലമില്ല സ്വഹാബ. ചെറുപ്പക്കാരാ, ഈ ഹദ്ദാദ് പള്ളി മുഴുവനും നിറയിടപെടാ. ഈ പള്ളിയുടെ മുകളും താഴെയും പുറം പള്ളിയും ഈ പള്ളിയുടെ പരിസരം മുഴുവനും നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ നിറപ്പിക്കണം. ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളേ, അള്ളാന്റെ 70,000 മലക്കുകൾ ഈ പള്ളിക്കകത്ത് വരണം നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ. മയ്യത്ത് ചുമക്കാര്, ഇതിനല്ലേടാ മക്കളെ മരണമെന്ന് പറയുന്നത്? സഹദ് റളിയല്ലാഹു തആല അർഹിമിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ നബിതങ്ങളെ തള്ളവിരള കുത്തിയിട്ട് നടക്കുകയാ. നിങ്ങളെ ചരിത്രം എടുത്തു വായിക്കടോ, കബറ് കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാ, കബറിനകത്ത് വല്ലാത്ത സുഗന്ധമാ. ഓരോ കബറ് താഴുംതോറും സുഗന്ധമടിക്കുകയാണ്. കബറ് കുടിയെല്ലാം കഴിഞ്ഞോ അവസാനം വൃത്തിയാക്കുമല്ലോ, കബറിനടിയിൽ വൃത്തിയാക്കുമല്ലോ. ആ കബറിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്, ആരും കാണാതെ മടിയിൽ വെക്കുകയാ, ആരും കാണാതെ മടിയിൽ വെക്കുകയാ. റബ്ബേ, കബറടക്കിയിട്ട് പിരിയുകയാണ്, വീട്ടിലേക്ക് തിന്നോ ആ മണ്ണെടുത്ത് സൂക്ഷിച്ചു വെച്ചു. രാത്രിയാകുമ്പോ സുബ്ഹാനല്ലാഹ്, വീടിനകത്ത് വല്ലാത്ത പരിമളമാ, വീടിനകത്ത് വല്ലാത്ത പരിമളമാ. റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ ഈ സുഗന്ധമടിക്കുന്നത്? എവിടെ നിന്നാണ് റബ്ബേ? സഹദ് തങ്ങളുടെ കബറ് കുടിച്ച മനുഷ്യനെ തെരയുകയാണ്. ചെന്നു നോക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. റബ്ബേ, ആ കബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ. സഹദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, സഹദേ, എങ്ങനെയാ മോനെ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ മോനെ, നീ മരിച്ചപ്പോ അല്ലാടെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ. സഹദേ, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, നബിതങ്ങളെ തള്ളവിരള കുത്തിയിട്ട് നടക്കുന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, നിന്റെ കബറിലെ മണ്ണിനു പോലും സുഗന്ധമായിരുന്നല്ല. സഹദേ, എങ്ങനെയാ മോനെ, എങ്ങനെയാ മോനെ, നിനക്ക് വേണ്ടി കബറ് കുടിച്ചു തന്നവനാണ് ഞാന്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? സഹദ് തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അതിനു പകരം അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മ ചെയ്യണേ, മന്നാമില സ്വാലിഹൻ മിൻ ദകരിൻ അവ ഉൻസാ വഹുവ മുഅ്മിന ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചോ, പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തോ. അല്ലാഹുവേ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്, ഈമാനുള്ള
നല്ല മരണം നൽകണേ അല്ലോ. അതുകൊണ്ട് നിർത്തുകയാ, അതുകൊണ്ട് നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണ്. നാളെ നേരം വെളുപ്പിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ല. പറയുന്ന ഈ വയല് കേൾക്കുന്ന ആരൊക്കെ ഇന്ന് വീടെത്തുമെന്നോ നേരം വെളുപ്പിക്കുമെന്നോ അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിക്കുന്ന കാലം എന്തെങ്കിലൊക്കെ നന്മകൾ ചെയ്യ്, ജീവിക്കുന്ന കാലം എന്തെങ്കിലും നന്മകൾ ചെയ്ത് ജീവിക്കും. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ. സംഘാടകർ പറഞ്ഞു, ഉസ്താദേ ഇവിടെ കവിതകൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഥാർത്ഥ ബുദ്ധിമാൻ ആരെന്നറിയുമോ? നമ്മൾ ബുദ്ധിയില്ലാത്തവനാണ്. വല്ലാജിസു മന്നതുബ നഫ്സഹവാ, നമ്മൾ ആരെന്നറിയുമോ? നമ്മൾ ആരെന്നറിയോ? പടച്ചവനെ നമ്മുടെ നഫ്സു പറയുന്നത് അനുസരിക്കുന്നവനാണ്. പടച്ചവനെ തിന്നാൻ പറഞ്ഞാ തിന്നുകയാണ്. അത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ നോക്കില്ല. ഉറങ്ങാൻ പറഞ്ഞാ ഉറങ്ങുകയാണ്, നടക്കാൻ പറഞ്ഞാ നടക്കുകയാണ്. നമ്മുടെ ശരീരം എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവേ, നമ്മുടെ ശരീരം പറയുന്നത് ഒരിക്കലും നമ്മൾ അനുസരിക്കാൻ പാടില്ല. കള്ളു കുടിക്കുകയാ, വ്യഭിചരിക്കുകയാ, പലിശ തിന്നുകയാ, അല്ലാഹുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ക് വിളിക്കുകയാണ്, നിസ്കരിക്കണ്ട, കച്ചവടം ചെയ്താ മതി. അത് ഉസ്താദിന് പറഞ്ഞിട്ടുള്ളതാ, പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര. എന്നിട്ട് ഇവനെ ഉപദേശിക്കുമ്പോൾ ഇവൻ പറയുന്ന മറുപടി എന്താ? മന്നതു നഫ്സഹു വതമന്ന അലല്ലാ. കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കവനും പറയുന്ന ഒരു മറുപടിയാ, നിസ്കരിക്കത്തുമില്ല, ഖുർആനോത്തുമില്ല, പള്ളിക്കകത്തും കയറത്തില്ല, ഒരു നന്മയും ചെയ്യൂല. ഓനോട് ചോദിച്ചാ പറയാ, അല്ല എനിക്ക് സ്വർഗം തരുമെന്ന്. എന്താ പറയാ? അല്ല എനിക്ക് സ്വർഗം തരുമെന്ന്. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. എടാ, ബേക്കൽ ടൗണിൽ നിൽക്കുകയാ, ബേക്കൽ ടൗണിൽ നിൽക്കുകയാ, കാഞ്ഞങ്ങാടേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബോർഡ് വെച്ച ഒരു ബസ്സിനകത്ത് കൈ കാണിച്ച് കയറി കേറിയിട്ട് ഇവൻ ദുആ ചെയ്യോ, അല്ലാഹുവെ എന്നെ നീ കാസർഗോഡ് എത്തിക്കണേ. പടച്ചവനെ എത്തുവോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്തുവോ? നിങ്ങളെന്തേപ്പാ ഇതിലെ ഈ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടൊരു ബസ് പോകുന്നുണ്ട്, ഹൈവേയിലേക്ക് പോകുന്നതാ. ഇങ്ങോട്ട് പോകുന്ന ബസ്സിനകത്ത് കേറിയിരിക്ക, ടിക്കറ്റ് എടുക്ക. അപ്പൊ ഇവൻ ദുആ ചെയ്യുന്ന, പടച്ചവനെ എന്നെ ബേക്കൽ ടൗണിൽ എത്തിക്കണേ അല്ലാ. എത്തുവോ? എത്തുവോ? നീ ഒരു ചുക്കും ചെയ്യത്തില്ല, എന്നിട്ട് അല്ലാഹുവിനോട് പറയും എനിക്ക് സ്വർഗം തരണോന്ന്. തരും, പൊട്ടനല്ലേ അല്ലാ. നിനക്ക് നിസ്കരിക്കാനും പയ്യ, ഖുർആൻ ഓതാനും പയ്യ, നന്മ ചെയ്യാനും പറയ്യ, നിനക്ക് തോന്നിവാസം പോലെ നടക്കാൻ വേണം, സ്വർഗത്തിൽ പോകാൻ വേണം, പോകും. നിനക്ക് വേണ്ടി അല്ലാ ഒരുക്കി വെച്ചിരിക്കണ ചെല്ല് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പൊട്ടനാകരുത്, മന്ദബുദ്ധിയാകരുത്. അല്ലാഹു പറയുക, നീ ചിന്തിക്ക്, ബുദ്ധിയുള്ളവനാകും മോനെ. എടാ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല, എല്ലാരും ചെയ്യും. മലക്കുകളൊന്നുമല്ല മനുഷ്യന്മാരെ നമ്മൾ, പറ്റിപ്പോകും. അള്ളാഹനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. നീ ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ലെങ്കിലും പാപത്തിന്റെ ഭാരമൊന്ന് കുറയ്ക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ. പക്ഷേ ഈ പ്രയാസമുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? അല്ല പറയുകയാ, ഞാൻ തരാം സമാധാനമുള്ള ജീവിതം. തിന്നാ വയറ് നിറയും, കിട്ടുന്ന പൈസ കുറച്ചാണെങ്കിലും മതി. അസൂയയില്ല, ഏഷണിയില്ല, അഹങ്കാരമില്ല, ധിക്കാരമില്ല. അല്ലാഹയെ പേടിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാം. ഒരേ ഒരു നന്മ ചെയ്താൽ മതി. അല്ല പറയുകയാ, നിനക്കൊരു നല്ല ജീവിതം വേണോ? ഉസ്താദി, അവന് മാത്രം അല്ല കൊടുത്തു എന്ന് നീ സ്വപ്നം കാണണ്ട. നിനക്ക് നല്ല ഒരു ജീവിതം വേണോ? ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബാ. അല്ല പറയുകയാ, ഒരു സുന്ദരമായ ഒരു ജീവിതം നിനക്ക് ഞാൻ തരാം. സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു നല്ല ജീവിതം ഈ ദുനിയാവിൽ വേണോ? ഞാൻ തരാം. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു നന്മ ചെയ്താൽ അൽഹംദുലില്ലാ, അല്ലാഹ് പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കാം. അംബാനിയാനും അല്ലട, അവനെക്കാലും വലിയ ആനയായി ജീവിക്കാം.
ഈ ലോകത്തിലെ ഏറ്റവും മുമ്പിലെ സന്തോഷവാനായി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിലും ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ലോകത്തിലെ രാജകുമാരന്മാരായി ജീവിക്കണോ, സന്തോഷമുള്ള ജീവിതം വേണോ? നിനക്ക് ഞാൻ തരാം, ഒറ്റ ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യ്, അല്ലാഹു ചെയ്യാനുള്ള ഭാഗ്യം നിനക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ? ഏ പൈസ ചെലവുള്ള കാര്യമൊന്നും അല്ല, ധൈര്യമായിട്ട് പറ, ചെയ്തൂടെ? അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇനി ഒരു ഇൻഷാ അല്ലാ പറഞ്ഞ്, സൗണ്ടേ ഉള്ളോ? പണ്ട് ഫുട്ബോൾ ഗ്യാലറി വീണപ്പോ ഇതിനെക്കാളും ശബ്ദം ഉണ്ടായിരുന്നു. പണ്ട് ഫുട്ബോൾ ഗ്യാലറി ഒടിഞ്ഞു വീണപ്പോ ഇതിനെക്കാളും വലിയ ശബ്ദം ഉണ്ടായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ അല്ലേ അപ്പൊ അത് ഒടിഞ്ഞു വീണ? ബേക്കൽ എന്ന് പറഞ്ഞ ഇവിടെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അല്ലാഹു ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. ഇതിപ്പോ ബക്കറ്റ് എടുത്തതല്ലേ, എന്തേ സലീമിച്ചാടെ മോൻ തന്നെ വിളി, അവനെ വിളി. എന്തേ ആ ഇൻഷാ അല്ലാ, എല്ലാരും ഒന്ന് പോക്കറ്റി കഴിയട്ടെ. ഇട്ടോ കൈ, വല്ല വെച്ചമുണ്ടോ നോക്കിയ, വെച്ചമുണ്ടോ നോക്ക്. സദഖ വിപത്തുകളെ തട്ടിമാറ്റും. അറിയാത്ത ആരുമില്ല, ഹദീസ് ഒന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം. പക്ഷെ പൈസ കൊടുക്കോ കൊടുക്കത്തില്ല? പൈസ കൊടുക്കി ബക്കറ്റ് മുമ്പിൽ കൊണ്ടുവരുമ്പോ സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ആരുമില്ല, കൊടുക്കത്തില്ല. ഒരു ഉദാഹരണം, ഇന്ന് വയത് കഴിഞ്ഞിട്ട് ബൈക്കിൽ പോവുക, പട്ടി കുറുക്ക് ചാടി, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഓടയ്ക്കകത്ത് വീണു, അല്ലെങ്കിൽ നേരെ വീട്ടിൽ ചെന്നു, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ചാടി കയറി 12 മണിയായി, ബാത്റൂമിനകത്തോട്ട് കയറിയത് മാത്രമേ ഓർമ്മ കിടക്കുന്ന, ഓ കിടക്കുന്ന ഹറ മൂസാസായി താകടക്കണ അടിച്ചറേ വീണു, തലപോയി ഭിത്തിയിലടിച്ചു, തലപോയി ഭിത്തിയിലടിച്ചു, നിലവിളി കേട്ട് മക്കൾ ഓടി വന്ന് പൊക്കിയെടുത്തു, നേരെ മൻസൂറിലോ അല്ലെങ്കിൽ താഴെ കൊണ്ട് കൊണ്ടുപോയപ്പോ പറഞ്ഞു മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ. ചെന്ന ഉടനെ ഐസുവിന്റെ വാതില് തുറന്നിട്ടിട്ട് പറഞ്ഞു എ സിക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം. നേരെ അകത്തോട്ട് കയറ്റി, ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത്തിരി സീരിയസ് ആ, സർജറി ചെയ്യണം, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം. നാളെ രാവിലെ സുബഹി വീട്ടിൽ വന്നു, പടച്ചവനെ ഖതീബ് ഉസ്താദ് നാളെ രാവിലെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോ മോൻ പള്ളിയുടെ മുമ്പിൽ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, 3 മണിക്ക്, 5 മണിക്ക്. ഉസ്താദ് എന്നെ ഇന്ത്യക്ക് ഇവൻ എന്തിനാണല്ലോ ഇപ്പൊ നിൽക്കണേ? എന്താ മോനെ, ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദെ, വാപ്പ ഇന്നലെ ബാത്റൂമിനകത്ത് വീണിട്ട് ഇപ്പൊ ഐസുവിനകത്ത് കിടക്കുകയാ. എന്നാ ഉസ്താദെ 2000 രൂപ എന്റെ വാപ്പ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണേ. എങ്ങനെ ഉസ്താദ്, ഇത് ഉമ്മ തന്നു വിട്ടതാ? ഉസ്താദിന്റെ കയ്യിലൊരു സദക്ക കൊടുത്തിട്ട് പറയുന്ന ദുആ ചെയ്യാൻ. അപ്പൊ നിനക്കറിയാ സദക്ക കൊടുത്താ രക്ഷപ്പെടുവെന്ന് അല്ലേ? അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, സദക്ക കൊടുത്താ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. എന്തിനാ ചങ്ങാതി ബാത്റൂമിൽ വീഴുന്നത്? ഇപ്പൊ ഇട്ട വീഴാതെ തന്നെ രക്ഷപ്പെട്ടൂടെ? ഞാനിതല്ലേ ചോദിച്ചത്, വീഴാതെ രക്ഷപ്പെടാനുള്ള വഴിയല്ലേ ഈ കൊടുക്കാൻ പറഞ്ഞത്? അപ്പൊ കൊടുത്ത അനുഭവിക്കേണ്ട വേദനയെങ്കിലും. നബിതങ്ങൾ പറയുന്നു സദക്ക വിപത്തിനെ തട്ടിമാറ്റും, വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും, മാരക രോഗങ്ങൾ വരാനിരിക്കുന്ന വിപത്തുകളെ സദക്കകൾ തട്ടിമാറ്റും. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഉള്ളതിലൊരു പങ്ക് അല്ലാഹുവെ നല്ല കാര്യത്തിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് നീ ഇത്തിരി സമാധാനത്തിൽ പോണം, ഓടരുത്. നിനക്ക് വീട് വെക്കാനല്ല, നിനക്ക് സ്വർഗത്തിൽ പോണോ? എനിക്ക് സമാധാനത്തിൽ പോയി പിടിച്ചോക്കോ. അൽഹംദുലില്ലാഹ് എല്ലാരും മുമ്പിൽ നിന്ന് മേടിച്ചു കേട്ടോ. നല്ല അല്ലാഹു അവന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു നന്മ, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല ജീവിതം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. ഏത് നന്മയാണ് ചെയ്യേണ്ടതെന്നറിയോ? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിന ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ.
സാഹിബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ ദുനിയാവിലെ രാജകുമാരന്മാരെ പോലെ നല്ല നേതാക്കന്മാരെ പോലെ സുഖമുള്ള ഒരു ജീവിതം നിനക്ക് വേണോ? സന്തോഷമുള്ള സമാധാനമുള്ള സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് ദുനിയാവിൽ വേണോ? ഈ സദസ്സിലിരിക്കുന്നവര് പടച്ചവനെ സമാധാനമില്ലല്ലോ, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാവരുടെ മുന്നിലും സന്തോഷത്തോടെ നടക്കുന്നുണ്ട്. സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാ സമാധാനമില്ല. പടച്ചവനെ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാ, കച്ചവടമുണ്ടോ? എങ്ങനെയാണ് ബിസിനസ് പോകുന്നത്? ഒരേ ഒരു മറുപടിയേ ഉള്ളു, പ്രയാസമാണ്, ദുഃഖമാണ്, ഉസ്താദേ വല്ലാത്ത പ്രതിസന്ധിയാണ്, കടമാണ്. പടച്ചവനെ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റുന്നില്ല. അതാത് പണ്ടികയുടെ മുമ്പിൽ നിൽക്കുകയാ, 9:30 കഴിഞ്ഞോ 10:30 കഴിഞ്ഞോ പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയട്ടെ, വീട്ടിൽ പോയാ സമാധാനമില്ല. വീടിനകത്ത് കയറിയാൽ ഇറങ്ങി ഓടാൻ തോന്നുകയാണ്. എങ്ങനെയെങ്കിലും നേരം പെടുത്താ മതിയല്ലോ. പടച്ചവനെ മക്കളെ നോക്കുന്നുണ്ട്, സന്തോഷമില്ല. ഭാര്യയുടെ കൂടെ കിടക്കുന്നുണ്ട്, തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. നല്ല വീടായിരുന്നു, സന്തോഷമുള്ള ഭവനമായിരുന്നു, നല്ല ഒരു ജീവിതമായിരുന്നു, കച്ചവടമുള്ള കടയായിരുന്നു, എല്ലാ പോയല്ലോ. പടച്ചവനെ വല്ലാത്ത പ്രയാസമാണല്ലോ, വല്ലാത്ത ദുരിതമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലും നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹു പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ അവ് ഉൻസാ വഹുവ മുഅ്മിന ഫലനുഹയ്യിഅന്നഹു ഹയാതൻ തയ്യിബാ. ഹദ്ദാദ് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ, നിനക്ക് നന്മ ചെയ്യാൻ പറ്റുമോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? സദഖ കൊടുക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യേ. അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം അയ്യാല സ്വലാ അയ്യാല ഫലാ, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്കൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നീ തലകുത്തി മറിയാനല്ല പറഞ്ഞില്ല, നീ ഒരുപാട് കഷ്ടപ്പെടാനല്ല പറഞ്ഞില്ല. 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒരു 5 മിനിറ്റ് വെച്ച് മാറ്റി വെക്കാൻ പറ്റുമോ? 5 നേരം നീ നിസ്കരിക്കൂ. നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യയെ നിസ്കരിപ്പിക്കണേ, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണേ. നീ ആർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നുണ്ടോ, നിന്റെ വീടിനകത്ത് ആരൊക്കെ കഴിയുന്നവരുണ്ടോ, അവരെ കൊണ്ട് നീ നിസ്കരിപ്പിക്കൂ. അല്ലാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരുപാടൊന്നും വേണ്ട, ഞാൻ ഒരുപാടൊന്നും കുറയുന്നില്ല. 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിക്ക്, നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും നീ നിസ്കരിപ്പിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സദഖകൾ നീ ചെയ്യേ, നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് ചെയ്യേ. ഇല്ലെങ്കിൽ അൽഹംദുലില്ല, നല്ല വാക്ക് പറ. ലക്ഷങ്ങൾ പള്ളി കെട്ടിക്കൊടുക്കാനോ സ്ഥലം വാങ്ങിക്കൊടുക്കാനോ ഞാൻ പറയണില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യേ. അല്ല, അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കുക, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കുക, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലനക്ക് നിസ്കരിക്കുക, അതിനും പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ കള്ളനക്ക്. ഇതല്ലേ എത്ര അവസരം. അൽഹംദുലില്ലാ, ഒലുവെടുക്കാൻ വെള്ളമുണ്ടോ, ഒലുവെടുത്ത് നിസ്കരിക്കുക. ഇല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഒലുവെടുത്ത് നിസ്കരിക്കുക, മണ്ണ് കൊണ്ട് തൈമം ചെയ്യുക. പറ്റത്തില്ലേ, വേണ്ട, ഒലുവില്ല, നിസ്കരിച്ചോ. ഡ്രസ്സുണ്ടോ, ഇട്ടുകൊണ്ട് നിസ്കരിക്കുക. ഇല്ലേ, ഇല്ലാതെ നിസ്കരിക്കുക. കിബില അറിയുമെങ്കിൽ കിബിലയുടെ നേരെ നിസ്കരിക്ക്, അറിയില്ലേ, നിനക്കറിയുന്ന ഭാഗത്തോട്ട് നിന്ന് നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. യാത്രക്കാരനാണോ, 2 നിസ്കരിച്ചാൽ മതി. 4 വേണ്ട, 2 നിസ്കരിച്ചാൽ മതി. സുന്നത്തൊന്നും വേണ്ട, 2 റക്അത്ത്. ഇനി ഇല്ലേ അസർ, നീ ജമ്മാക്കി നിസ്കരിക്ക്. അല്ല, ഇത്ര എത്ര നമ്മളോട് കരുണ കാണിക്കുന്നു പടച്ചറപ്പ്. എത്രയോ കരുണ അല്ല കാണിക്കണത്, ഇത്രയും വിട്ടുവീഴ്ച അല്ല ചെയ്യുന്നില്ലേ. അല്ലാതെ നീ ഇത് മുടക്കാനല്ല പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ ചെയ്യടോ. ഉഹദ് മലയോളം വലിപ്പമുള്ള ഒന്നും വേണ്ട, ഇത്തിരി മതി. കുറച്ചാണെങ്കിലും അത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ?
സുഖമല്ലേ? സുഖമല്ലേ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ പൈസ ഒന്നും ചോദിച്ചു. പൈസ ഉണ്ടോന്നല്ല ചോദിച്ചേ, സുഖമല്ലേന്ന. എന്താപ്പ പല അഭിപ്രായം? സുഖമാണെന്ന് പറയുന്നവരുണ്ട്, അൽഹംദുലില്ലാന്ന് പറയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, തലകുലിക്കിയവരുണ്ട്, വെട്ടിയിട്ടതുപോലെ ഇരുന്നുണ്ട്, മിണ്ടൂല. ഇവിടെ സുഖം, ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കും, എന്ത് മറുപടിയാ പറയണ്ടേ? എന്ത് മറുപടിയാ പറയണ്ടേ? മഹാനായ നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക്, മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന നബിതങ്ങൾ, നബിതങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. ആ സഹാബിയോട് ചോദിച്ചു, യാ ഫുലാൻ, ഏ ചങ്ങാതി, നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, എനിക്ക് സുഖമാണ് നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അല്ലാ നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരാൾ കയറി വന്നു, ആ ചങ്ങാതി ഓടിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞ മറുപടിയാ പറഞ്ഞേ. ആ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞ മറുപടി ഖൈർ. ആ ചെറുപ്പ സഹാബി പറഞ്ഞു, അപ്പൊ നബിതങ്ങളൊന്നും മിണ്ടിയില്ല, ദുആ ചെയ്തില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ല? നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് കയറി വരും, ഹാജിയരെ സുഖമാണോ? അൽഹംദുലില്ലാ സുഖാണ് ഉസ്താദെ. ഉസ്താദ് പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നോക്കുമ്പോ പുറകിൽ ഒരാൾ വന്നു, പാവപ്പെട്ടവൻ. ആക്ക, നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ് ഉസ്താദെ. ഉസ്താദ് ഒന്നും ദുആ ചെയ്തില്ല, എന്താ എനിക്കില്ലേ? അയാൾക്ക് മാത്രമേ ഉള്ളോ? അയാളോട് ചോദിച്ചാൽ അതേ ചോദ്യമല്ല എന്നോടും ചോദിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയ്യന റസൂലുള്ളാഹി. നബിയ്യന റസൂലുള്ളാഹി, അപ്പൊ ഇനി പറ, സുഖമാണോ? ഞാൻ കേട്ടില്ല, സുഖമാണോ? ആ ഇങ്ങനെ പറഞ്ഞു പഠിക്കേണ്ടത് കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമില്ല, സമാധാനമില്ല, അടിയും വഴക്കും ബഹളവും അസൂയയും കുശുമ്പുമായി നമ്മുടെ ജീവിതം ഇങ്ങനെ തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നല്ല ഒരു ജീവിതം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല ഒരു ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ. എല്ലാവരും ചോദിക്കുന്നു, ഉസ്താദെ എന്താ ഉസ്താദെ എൻ്റെ വീട്ടിൽ പ്രയാസം, എൻ്റെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ? വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, തിന്നിട്ട് വയറുനിറയുന്നില്ല, ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പിനെ പോലെ, മക്കളെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ തോന്നുന്നു, ഇതാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നം. ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ആ മൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വാതിലിന് വല്ല കുഴപ്പമുണ്ടോ? ആരെങ്കിലും വല്ല തകട് കുഴിച്ചു? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഭയങ്കര സിഹ്ർ ചെയ്യൽ ഇവിടെ ഉണ്ട്, ഒന്ന് പ്രസംഗിക്കണമെന്ന്. എന്നെ കൂടെ കബറി കൊണ്ട് കടത്താനായിരിക്കും അല്ലാഹു കാക്കമാറാകട്ടെ. എടുത്ത വായിക്ക് ചോദിച്ചു, സിഹ്ർ ഇതൊക്കെയാണല്ലോ എല്ലാവരുടെ വിഷയം. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, കന്നിമൂല ഉണ്ടോ? എല്ലാത്തിനും കന്നിമൂല ഉണ്ട്, പക്ഷെ കന്നിമൂല മാത്രമായി പോകരുത്. നമ്മൾ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ നെഞ്ചത്ത് കയറരുത്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇന്നത്തോടെ തീരും. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇന്നത്തെ രാത്രിയോടുകൂടി തീരും. എന്നിട്ട് ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിൽ വരും. മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉസ്താദല്ല, ഉസ്താദന്മാരല്ല, നിങ്ങളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ദുആ ചെയ്യും. പോരെ, പോരെ. അവർക്കാകുമ്പോ കൈമടക്ക് കൊടുക്കണ്ടല്ലോ. മലക്കുകൾ ഒരു വീട്ടിൽ വന്ന് ദുആ ചെയ്യും. ഉസ്താദിനെ വിളിക്കാത്ത എന്താ? വിളിച്ചാൽ വല്ലതും കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. മലക്കുകളാകുമ്പോൾ കുഴപ്പമില്ല, അവർ വന്ന് ദുആ ചെയ്തിട്ട് പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ. എന്നാ എല്ലാവരും എഴുന്നേറ്റ്. രണ്ട് ചോയ്സ് ഉണ്ട്, ഇനി രണ്ടവസരമുണ്ട്. കുഞ്ഞ് നിങ്ങളിരുന്നു. ഇനി ആരെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദുആ കഴിയാതെ പോകരുത്. ഇനി ഇവിടെ ഇരുന്നാൽ ദുആ കഴിയാതെ പോകരുത്. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓടിക്കണം. അടുത്ത പ്രാവശ്യം മുതൽ വല്ല തിന്നുന്ന സാധനം തന്നാ മതി കേട്ടാ. അല്ലെങ്കിൽ വല്ല ഷാളോ മേടിച്ചു തന്നാൽ കുഴപ്പമില്ല. കാരണം എന്താ, ഇതിപ്പോ വീട്ടിൽ കൊണ്ടുപോയ വീട്ടിൽ ഈ ഫോട്ടോ ഇരിക്കുന്നത് കാരണം വീട്ടിൽ വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റുമോ? ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് വേണ്ട വെക്കേണ്ട അവസ്ഥയാ. വീട്ടിൽ ചെല്ലുമ്പോ ഈ ഫോട്ടോ മാറ്റേണ്ടി വരും. പക്ഷെ അടുത്ത പോലെ തിന്നണ സാധനമാണെങ്കിൽ ആ ഫിയാരോഗ്യം. അലഹമ്മദില്ല, അതിനെ കുറച്ച് കണ്ടതൊന്നുമല്ല കേട്ടാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അത് അവരുടെ സന്തോഷം. ഇത് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഹദ്ദാദ് റാത്തീബ് എന്നുള്ള ഓർമ്മ, ബേക്കലിൻ്റെ ഓർമ്മ വരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഡോക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട് വെച്ചിട്ടുണ്ട് ഇല്ലേ,
ഈ വരുന്ന വഴിയിലുള്ള ഓരോ വീടിന്റെ മതിൽ കെട്ടണമെങ്കിൽ എത്ര പൈസ വേണം? ഓരോ മനുഷ്യന്മാര് വെച്ചിരിക്കുന്ന വീട് അല്ലേ, വീട് എന്ന് പറഞ്ഞാൽ എന്താ? ഊട്ടി പോയി, കൊടൈക്കനാലിൽ പോയി, മൈസൂർ പോയി, ഗോവയെ പോയി, എവിടെ വേണമെങ്കിലും പൊക്കോ. കുറച്ച് കഴിയുമ്പോ പറയും, വീടെത്തിയാ മതിയായിരുന്നു അടച്ചവനെ. പറയൂലേ, പറയൂലേ, വീടെത്തിയാ മതിയായിരുന്നു പടച്ചവനെ. എന്തേ, വീട്ടിൽ പോയ സമാധാനം കിട്ടും? കിട്ടൂലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കിട്ടൂലേ? സത്യത്തിൽ പറ, ഇപ്പൊ സമാധാനം ഉണ്ടോ? ഉണ്ടോ? പോന്നില്ലേടാ, പോന്നില്ല ഉസ്താദെ, കുറച്ചുകൂടെ കഴിയട്ടെ. അങ്ങോട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല. ഇനി പോയാലോ? നാലുമണിയായോ, ഏഴുമണിയായോ, ചാടാൻ. ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. പെണ്ണ് കെട്ടിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. രണ്ടാമത് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ. പ്രായമുള്ളവരൊക്കെ മധുരം പിടിച്ചിരിക്കാൻ പൊക്കണമില്ല. പെണ്ണ് കെട്ടിയിട്ട് സമാധാനം ഉണ്ടോ? ഉണ്ടോ? അല്ല, പറഞ്ഞത് കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്നാ. ഉണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ സിറാജെ. അല്ലാഹു വർത്ത്, ഞാൻ സ്ഥലം പറയണില്ല. ഞങ്ങള് ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. ആ ഉസ്താദിനെ വിളിച്ചിട്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, കഷ്ടം എന്തൊക്കെയോ പറയുന്നു, കരയുന്നുണ്ട്. നമ്മളിത് കാണുന്നുണ്ട്, ഇങ്ങനെ കണ്ണാടി കൂടെ കാണാം. അപ്പൊ ഇറങ്ങി വന്ന് ഞങ്ങള് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അയാൾ എന്തൊക്കെയോ പറഞ്ഞ കരയുന്നല്ലോ, നിങ്ങൾ ചിരിക്കണമുണ്ടല്ലോ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞപ്പോ ഈ കേട്ട ആള് ചിരിക്ക. അപ്പൊ നമ്മള് ചോദിച്ചു, എന്തിനാപ്പ നിങ്ങൾ ചിരിച്ചെന്ന്. അയാള് സാധു, രണ്ട് പെണ്ണ് കെട്ടിയിട്ട് ആ പാവത്തിന് സമാധാനമില്ല. അല്ലെ, ചെയ്താനും കടലിലും നടക്കണം അല്ലെ. രണ്ട് കല്യാണം കഴിച്ചിട്ട് സമാധാനമില്ല, അയാൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കരയുകയാണ്. അപ്പൊ ഇയാളോട് ചോദിച്ച്, നിങ്ങൾ എന്തിനാ ചിരിച്ചെന്ന്. ഞാൻ മൂന്നെണ്ണം കെട്ടിയിട്ട് നടക്കുന്നു. ആ സാധു മൂന്ന് പെണ്ണ് കെട്ടിയിട്ട് ഈ മൂന്നിന്റെ ഇടയിൽ കിടന്ന് കറങ്ങാ. ഇദ്ദേഹത്തോടാ പോയിട്ട് എന്ത് പറയണത്? അല്ലാഹു ആയാലും, അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ പറ. ഓൾക്കില്ലെങ്കിൽ വല്ല ഫ്രൂട്ടി വല്ലതും വാങ്ങിച്ചു തരാൻ തോന്നിയാലോ, അറിയാൻ പറ്റത്തില്ല. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. പക്ഷെ നല്ല പെണ്ണുങ്ങളുണ്ട് കേട്ടോ, എല്ലാവരും ഞാൻ പറയില്ല. നല്ല സഹോദരിമാരുണ്ട് അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ.